ഇനി നമുക്ക് മായയിലെ എഡിറ്റ് മെനു ഒന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ സെക്ഷനിൽ അൺഡു, റീഡു, റിപ്പീറ്റ്, റീസൺ കമാൻഡ്സ് നാല് കമാൻഡാണ് ഉള്ളത്. ഇതിൽ അൺഡു അൺഡു എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ ചെയ്ത വർക്ക് ഡിലീറ്റ് ചെയ്യുന്നു, അൺഡു ഡിലീറ്റ്. റീഡു ആ ഡിലീറ്റ് എന്ന് പറയുന്നത് വീണ്ടും ചെയ്യുന്നു, അൺഡു ഡിലീറ്റ് ആൻഡ് റീഡു ഡിലീറ്റ്. ആൻഡ് റിപ്പീറ്റ്, റിപ്പീറ്റ് എന്ന് പറയുന്നത് ഒരു കമാൻഡ് ഓക്കെ ടിയർ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഷോർട്ട് കട്ട്സിന് ചെറിയ പ്രോബ്ലം കാണുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. അൺഡു കൺട്രോൾ ഇസെറ്റ്, റീഡു ഷിഫ്റ്റ് ഇസെറ്റ്, അതായത് ക്യാപിറ്റൽ ഇസെറ്റ് ആണ്. ഇവിടെ നമുക്ക് മായയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മായ കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു കമാൻഡിങ് ആണ്, സോ അത് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ വെറുതെ ഇസെഡ് പ്രസ് ചെയ്താൽ റീഡു ആകണമെന്നില്ല, അതിന് ഷിഫ്റ്റ് ഇസെഡ് ക്യാപിറ്റൽ ഇസെഡ് തന്നെ അപ്ലൈ ചെയ്യണം. വീണ്ടും ക്രിയേറ്റ് ക്രിയേറ്റ് അഗൈൻ ക്രിയേറ്റ്. ഇസെഡ് നമുക്ക് അൺഡു ലെവൽസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ഇസെഡ്. റീഡു ആകുമ്പോൾ ഷിഫ്റ്റ് ഇസെഡ് റീഡു. ഇനി റിപ്പീറ്റ്, റിപ്പീറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കമാൻഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമാൻഡ് നമുക്ക് വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് നമ്മൾ ക്യൂബ് ക്രിയേറ്റ് ചെയ്തു, അപ്പോൾ ക്രിയേറ്റ് ക്യൂബാണ് ആ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്ത ഓപ്ഷൻ. സോ ജി ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും ക്യൂബ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മോഡലിംഗ് മെനുവിൽ ഒരു ഓപ്ഷനാണ് എക്സ്ട്രൂഡ് ഫേസ്, എക്സ്ട്രൂഡ് ഫേസ് നമ്മൾ ഇവിടെ എക്സ്ട്രൂഡ് ഫേസ് കൊടുക്കും. ഉദാഹരണമാണ്, പിന്നീട് ഫംഗ്ഷനൊക്കെ നമ്മൾ പഠിക്കും. എക്സ്ട്രൂഡ് ഫേസ് 5 പ്രസ് ചെയ്ത് ഷെയ്ഡഡ് മോഡാക്കി. ഇനി വീണ്ടും നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ അവസാനം ഉപയോഗിച്ച കമാൻഡ് എക്സ്ട്രൂഡ് ആയിരുന്നു, അപ്പോൾ ആ എക്സ്ട്രൂഡ് വീണ്ടും ആക്റ്റീവ് ആകുന്നു. അപ്പോൾ ഒരു കമാൻഡ് നമ്മൾ കൊടുത്തിരുന്ന കമാൻഡ് റിപ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജി എന്ന് പറയുന്ന ഷോർട്ട് കട്ട്. അതുപോലെ ക്യാപ്സ് ലോക്ക് ഓൺ ആണെങ്കിൽ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അതുപോലെ കൺട്രോൾ ഇസെഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അൺഡു ലെവൽസ് കിട്ടണമെന്നില്ല. അതുപോലെ ഇസെഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എറർ കാണുന്നു, ദേർ ആർ നോ മോർ കമാൻഡ്സ് ടു റീഡു. ഇവിടെ എററാണെന്നുള്ളതല്ല, റീഡു ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ആ കമാൻഡ് കൊടുക്കുന്നത്. കാരണം ക്യാപ്സ് ലോക്ക് ഓൺ ആണ്. ഇപ്പം ഞാനിവിടെ ക്യാപ്സ് ലോക്ക് കീബോർഡിൽ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ആ പ്രോബ്ലം വരുന്നത്. സോ ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്തിട്ട് ഇസെഡ് പ്രസ് ചെയ്തു, അൺഡു അൺഡു ലെവൽസ് നമുക്ക് ഇസെഡ് വഴിയും കിട്ടുന്നതാണ്. അത് ചെയ്ത് നോക്കിയാൽ നമുക്ക് വളരെ ഭംഗിയായിട്ടത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതാണ് റിപ്പീറ്റ് റീഡു അൺഡു കമാൻഡ്സ്. ഇനി റീസൺ കമാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. റീസൺ കമാൻഡ്സ് നമ്മൾ അവസാനം ഉപയോഗിച്ച കുറച്ച് കമാൻഡ്സുകൾ. ഇവിടെ ഞാൻ ആദ്യം സെറ്റ് ഉപയോഗിച്ചിരുന്നു, ഓപ്പൺ സീൻ, അത് കഴിഞ്ഞ് സ്പിയർ ക്രിയേറ്റ് ചെയ്തു, സിലിണ്ടർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ കമാൻഡ്സ് വീണ്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ റീസൺ കമാൻഡ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് കട്ട്, കട്ട് കമാൻഡ്, കോപ്പി കമാൻഡ്, സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ കോപ്പി പേസ്റ്റ്.
ഒരു ഒബ്ജക്റ്റ് കൂടി ഇവിടെ ക്രിയേറ്റ് ആയി. ഇനി കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിൽ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടായിരുന്ന സെലക്റ്റഡ് ഒബ്ജക്റ്റ് ഡിലീറ്റ് ആയി പോകുന്നു. പക്ഷെ അതിൻ്റെ കോപ്പി ക്ലിപ്പ് ബോർഡിലുണ്ട്, അത് നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് കട്ട് പേസ്റ്റും കോപ്പി പേസ്റ്റും നമ്മളുടെ വ്യത്യാസം. ഇനി നമ്മൾ നോക്കുന്ന ഒരു ഭാഗം ഡിലിറ്റ് എന്ന് പറയുന്നത്, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഡിലിറ്റ് ചെയ്യുക എന്ന് പറയും. അത് നമുക്ക് കീബോർഡിൽ ഡിലിറ്റ് കീ ഉപയോഗിച്ചിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഡിലിറ്റ് ബൈ ടൈപ്പ്, ഡിലിറ്റ് ഓർ ബൈ ടൈപ്പ്, രണ്ട് ഐറ്റംസ് നമുക്കിവിടെ കാണാം. ഇത് ചെയ്യുന്നത് നമ്മളൊരു ഒബ്ജക്റ്റ് മായയിൽ ക്രിയേറ്റ് ചെയ്തു, ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്തു. മായ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കും എക്സ്ട്രൂഡ് ഫേസ് ചെയ്തു. നമ്മുടെ ചാനൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ആ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഇൻപുട്സിൽ വന്ന് കിടക്കുന്നതായിട്ട് കാണും. ഇൻപുട്സിൽ ചാനൽ മാത്രമാക്കി ഇൻപുട്സിൽ പോളി എക്സ്ട്രൂഡ് ഫേസ്, അതിന് മുമ്പ് കൊടുത്ത എക്സ്ട്രൂഷൻ, അതിന് മുമ്പ് കൊടുത്ത എക്സ്ട്രൂഷൻ, ബേസിക് ഒബ്ജക്റ്റ്. സോ ഇതിന് നമ്മൾ ഹിസ്റ്ററി എന്നാ പറയാ. സോ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഹിസ്റ്ററീസ് ഉണ്ടെങ്കിൽ ചില സമയത്ത് ചില ഓപ്ഷൻസ് വർക്ക് ചെയ്യേണ്ടത്. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത ഹിസ്റ്ററീസ് ആണെങ്കിൽ നമുക്കത് വെക്കേണ്ട ആവശ്യമുണ്ടാവില്ല. സോ അത് റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് എഡിറ്റിലെ ഡിലീറ്റ് ബൈ ടൈപ്പ്, നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ക്യൂബിൻ്റെ എക്സ്ട്രൂഷനോ അല്ലെങ്കിൽ ക്യൂബോ അതൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രം, ഇൻപുട്സ് എല്ലാം ഡിലീറ്റ് ആയിട്ട് പോകുന്നതായിട്ട് കാണാം. അതുപോലെ നമ്മളിപ്പോൾ അൺഡു ചെയ്ത് തിരിച്ചു വന്നു. വീണ്ടും ഞാനിവിടെ ഒരു പോളിഗൺ ക്രിയേറ്റ് ചെയ്യുകയാണ്, ഒരു സിലിണ്ടർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഫേസ് എക്സ്ട്രൂഡ് ചെയ്യുകയാണ്, എക്സ്ട്രൂഡ് ഫേസ്. ഇതേപോലെ എക്സ്ട്രൂഡ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒബ്ജക്റ്റ് മോഡ് ഡിലീറ്റ് ബൈ ടൈപ്പ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഒബ്ജക്റ്റ് സെലക്റ്റഡ് ഒബ്ജക്റ്റിൻ്റെ ഹിസ്റ്ററി ആയിരിക്കും റിമൂവ് ചെയ്യപ്പെടുക. അഗൈൻ ഞാൻ അൺഡു ചെയ്യണം. വീണ്ടും സിലിണ്ടറിൻ്റെ ഹിസ്റ്ററീസ് നമ്മൾ തിരിച്ച് അൺഡു ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിനും ഹിസ്റ്ററീസ് ഉണ്ട്. എഡിറ്റ് ഡിലിറ്റ് ഓൾ ബൈ ടൈപ്പ് ഹിസ്റ്ററി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ സീനിലെ എല്ലാ ഒബ്ജക്റ്റിലുള്ള ഹിസ്റ്ററീസും റിമൂവ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നെയുള്ളൊരു ഓപ്ഷൻ സെലക്ഷൻ ബേസ്ഡ് ഓപ്ഷൻസ് ആണ്. സെലക്ട് ഓൾ, സെലക്ട് ഹയറാർക്കി. സെലക്ട് ഹയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹയറാർക്കി സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് മുമ്പോട്ട് ക്യൂബ് സെലക്ട് ബൈ ഹയറാർക്കി വർക്ക് ചെയ്യുന്നത് നമ്മൾ ക്രിയേറ്റ് ക്യൂബ്, വീണ്ടും ഒരു ക്യൂബ് കൂടി ക്രിയേറ്റ് ചെയ്തു. ഇത് ഇതിൻ്റെ ചൈൽഡാണ്, ഇത് ഇതിൻ്റെ ചൈൽഡാണ്. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ നമ്മളിപ്പം ഒരു പാരൻ്റ് സെലക്ട് ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ചൈൽഡ്സ് സെലക്ട് ആയി. ഇനി നമ്മൾ
select hierarchy എന്ന് പറയുമ്പോൾ അതിന്റെ പാരന്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സെലക്ഷൻ ആൻഡ് മൂവ്മെന്റിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. വൈയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എക്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ചൈൽഡ് കൂടുതൽ മൂവ് ചെയ്യും, അതിനനുസരിച്ചുള്ള ഒരു വേരിയേഷൻ പാരൻസിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വെറുതെ നമ്മളൊരു ചൈൽഡ് സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്താൽ അത് കിട്ടില്ല, ഡയറക്റ്റ് മൂവ് ചെയ്യുള്ളൂ. ഇവിടെ ടോപ്പ് മോസ്റ്റ് പാരൻറ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ സെലക്ട് ഹയറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വർക്ക് ചെയ്യും. അതുപോലെ ഒരു ഓപ്ഷനാണ് ഇൻവേർട്ട് സെലക്ഷൻ. സെലക്ട് ചെയ്ത് ഒരു ഒബ്ജക്റ്റ് നമ്മളിവിടെ പാരൻറ്റിങ് കളയാം. പാരൻറ്റിങ് കളയുന്നതിനായിട്ട് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്ന എഡിറ്റ് മെനുവിൽ അൺപാരൻറ് എന്ന് പറയുന്ന ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് അൺപാരൻറ് ചെയ്യാൻ സാധിക്കും. അൺപാരൻറ് ചൈൽഡ് സെലക്ട് ചെയ്തിട്ട് അൺപാരൻറ് കമാൻഡ് കൊടുത്താൽ മതിയാകും. നമ്മൾ പറഞ്ഞു വന്നത് ഇൻവേർട്ട് സെലക്ഷൻ, സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് ഒഴികെയുള്ള ബാക്കി ഒബ്ജക്ട്സ് സെലക്ട് ചെയ്യുന്നതിന് റിവേഴ്സ് സെലക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് ഒബ്ജക്ട്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ബാക്കി സീനിൽ എത്ര ഒബ്ജക്റ്റ് ഉണ്ടോ അതെല്ലാം സെലക്ട് ആവും, ഇൻവേർട്ട് സെലക്ഷനാണ്. സബ് ഒബ്ജക്റ്റ് ലെവലിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സെലക്ട് ഇൻവേർട്ട് സെലക്ഷൻ. പിന്നെ നമുക്ക് സെലക്ട് ഓൾ ബൈ ടൈപ്പ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഒബ്ജക്ട്സുമായി ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ആ ഡിഫറെൻറ്റ് ടൈപ്പ് ഒബ്ജക്റ്റ് ബേസിൽ നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ഏകദേശം നമ്മുടെ സെലക്ഷൻ മാസ്ക് പോലെ തന്നെയുള്ള ഫംഗ്ഷനാണ്. ശരിക്കും ഇതിൻ്റെ ഷോർട്ട് കട്ട് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സെലക്ഷൻ മാസ്ക്. അതുപോലെയാണ് പെയിൻറ് സെലക്ഷൻ ടൂൾ. ഇത് സബ് ഒബ്ജക്റ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് പെയിൻറ് സെലക്ഷൻ ടൂൾ. സബ് ഒബ്ജക്റ്റ് ലെവലാണ് വർക്ക് ചെയ്യുന്നത്. അതിന് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് സബ് ഒബ്ജക്റ്റ് ലെവൽ നമ്മൾ ആയിട്ടില്ല, നമ്മൾ ആ ടോപ്പിക്ക് വരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമുക്ക് തൽക്കാലം ഈ ചാപ്റ്ററിലില്ല. അതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ് ക്വിക്ക് സെലക്ട് സെറ്റ്സ്. അതായത് നമുക്ക് കോമ്പിനേഷൻ സെറ്റിങ്സ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് ഇവിടെ ഞാനൊരു സ്പിയർ ക്രിയേറ്റ് ചെയ്തു. പലപ്പോഴും നമുക്ക് ഇപ്പം ഈ ഇതിൽ ഈ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ മൂന്ന് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. പക്ഷെ അത് ഒരു പാരൻ്റോ അല്ലെങ്കിൽ ഗ്രൂപ്പോ ആകാനും പാടില്ല, ഇൻഡിപെൻഡൻ്റ് ഒബ്ജക്റ്റ് ആയിരിക്കണം. പക്ഷെ എനിക്ക് സെലക്ഷൻ അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സെലക്ട് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫംഗ്ഷനാണ് ക്യുക്ക് സെലക്ട് സെറ്റ്. പക്ഷെ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെലക്ട് ചെയ്ത ശേഷം ഒരു സെലക്ഷൻ സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ക്രിയേറ്റ് കമാൻഡിലെ സെറ്റ്സ് എന്ന് പറയുന്ന പോർഷനിൽ ക്വിക്ക് സെലക്ട് സെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എൻറ്റർ ക്വിക്ക് സെലക്ട് സെറ്റ് നെയിം. ഞാനിവിടെ ഒരു സെലക്ഷൻ നെയിം കൊടുക്കുന്നു, സ്പിയർ വിത്ത് ബോക്സ് ബോക്സ്. ഓക്കെ, ഡിസെലക്ട് ചെയ്തു. ഇവിടെ എഡിറ്റിൽ വന്നിട്ട് ക്വിക്ക് സെലക്ട് സെറ്റിൽ ആ നെയിം വന്നിരിക്കുന്നതായിട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ സെലക്ഷൻ, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സെലക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ലൈനിലെ ഈ എക്സ്പാൻഷൻ കൊളാപ്സ് ലൈനിങ് ഒന്ന് രണ്ടെണ്ണം കൊളാപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റ് എന്ന് പറയുന്ന ഒരു ഒരു ചെറിയൊരു ഓപ്ഷൻ ബോക്സ് കാണാം.
ഇവിടെ ആ സെലക്ഷൻ നെയിം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ സെലക്ഷൻ ആക്റ്റീവ് ആകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഇതാണ് സെലക്ഷൻ സെറ്റ്സിന്റെ ഉപയോഗം അതുപോലെ ഒരു ഓപ്ഷൻ ആണ് ഗ്രൂപ്പ് ആൻഡ് ഗ്രൂപ്പ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു സിംഗിൾ നോഡ് വർക്കിംഗ് നമുക്ക് ഇവിടെ സാധിക്കും പക്ഷെ അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഗ്രൂപ്പിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഔട്ട്ലൈനറിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് നേരത്തെ ചെയ്തിരുന്ന ഗ്രൂപ്പാണ് ഡിലീറ്റ് ചെയ്യുന്നു ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഇതിലൂടെ ആണ് നമ്മൾ ഡയറക്റ്റ് ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഔട്ട്ലൈനർ വ്യൂ പോർട്ടാണ് ഈ കാണുന്നത് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് പെർസ്പെക്റ്റീവ് സോ ഔട്ട്ലൈനർ പെർസ്പെക്റ്റീവ് വ്യൂ പോർട്ടാണ് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഔട്ട്ലൈനറിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് ഒബ്ജക്റ്റും സെലക്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ നെയിം അങ്ങ് മാറ്റാൻ പറ്റും എസ് ഡബ്ല്യു ബോക്സ് ഗ്രൂപ്പ് അപ്പോൾ സാധാരണ ഔട്ട്ലൈനർ ഇല്ലാതെ ഒരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു നോഡ് സെലക്ട് ചെയ്യുക ആരോ കീസ് അപ്പ് ആൻഡ് ഡൗൺ ആരോ കീസ് വെച്ചിട്ട് അതിൻ്റെ ഫുൾ ഗ്രൂപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ ഒബ്ജക്റ്റ് അൺഗ്രൂപ്പ് ഇപ്പോൾ അൺഗ്രൂപ്പ് ചെയ്തു പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഒബ്ജക്റ്റ് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഗ്രൂപ്പിൻ്റെ നോഡ് അല്ലെങ്കിൽ ആ പിവട്ട് എവിടെയാണ് വരുന്നതെന്ന് ശ്രദ്ധിക്കുക സപ്പോസ് ഈ രണ്ട് ബോക്സ് ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നു അതിൻ്റെ നോഡ് ഒറിജിനലായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതിൻ്റെ ഗ്രൂപ്പ് പിവട്ട് സെൻറ്റർ ഒറിജിനലിലേക്കായിരിക്കും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സോ ഇതാണ് ഗ്രൂപ്പും അൺഗ്രൂപ്പും എന്ന് പറയുന്ന ഫംഗ്ഷൻ അതുപോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു പാരൻറ്റിങ് വീണ്ടും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു സോ ഇത് ചൈൽഡ് ഇത് പാരൻ്റ് എഡിറ്റ് ക്രിയേറ്റ് പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻ്റ് മൂവ് ചെയ്യുമ്പോൾ ചൈൽഡ് കൂടെ മൂവ് ചെയ്യുന്നു ചൈൽഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു ഇവിടെയും നമുക്ക് ആരോ കീസ് യൂസ് ചെയ്തിട്ട് പാരൻറ്റിങ് ഐറ്റംസ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ആ പാരൻ്റിലെ ഏതെങ്കിലും ഒരു നോഡ് സെലക്ട് ചെയ്തിട്ട് ആരോ പ്രസ് ചെയ്ത് കൊടുത്താൽ അതുപോലെ ചൈൽഡ് സെലക്ട് ചെയ്തിട്ട് അൺപാരൻ്റ് ചെയ്യാനായിട്ടും സാധിക്കും സോ പാരൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ പി ഷോർട്ട് കട്ട് അൺപാരൻ ക്യാപിറ്റൽ പി അതുപോലെ ഗ്രൂപ്പിനാണെങ്കിൽ കൺട്രോൾ ജി എന്ന് പറയുന്ന ഓപ്ഷൻ ഇനി ഇതിലെ ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ട്രാൻസ്ഫോം ഡി ഈ ഓപ്ഷനുകൾ അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം